C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഒരിക്കലും മോള് കാണാൻ പാടില്ലാത്ത ഒരുത്തിനെ പറ്റി മോളോട് നല്ലത് പറയരുതെന്ന്. അതുകൊണ്ടല്ലേ ഈ പരുണും കാർത്തും തമ്മിൽ ഇത്ര അകന്നത്. ലതികേടുത്തി എന്നോടെല്ലാം പറഞ്ഞു. കാർത്തൂനിപ്പോ പഴയതുപോലെ ദുഷ്ടനായ അച്ഛനോട് ദേഷ്യമില്ല അല്ലേ? എന്തുകൊണ്ട് ദേഷ്യം ഇല്ലാതായത്? മോളുടെ മനസ്സിലെ വെറുപ്പിന് എടുത്തു കളഞ്ഞത് നിങ്ങള് രണ്ടുപേരും കൂടിയാ. പിന്നെ പപ്പനും ദീപനും ഉണ്ട് അതിനകത്ത് പങ്ക്. ദേ വരുന്നു വേറൊരാള്. ഞാനിവിടെ വന്നപ്പോ എന്നെ വിമർശിച്ച കണ്ണന്റെ അമ്മ സംസാരിച്ചത്. അയ്യോ, ഞാൻ വിമർശിച്ചതൊന്നും അല്ല അരുണിന്റെ അപ്പച്ചി, ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞതാ. അമ്മ പറയുന്ന വിവരക്കേടൊന്നും അരുണിന്റെ അപ്പച്ചി കാര്യമായിട്ട്. അതിന് ഞാൻ വിവരക്കേട് പറഞ്ഞില്ലടാ. കണ്ണന്റെ അമ്മ പറഞ്ഞത് പോട്ടെ, എന്റെ എടുത്തി പറഞ്ഞതോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാർത്തു അവനോട് അടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ അകലാൻ കാരണമാവും. അങ്ങനൊരു സാഹചര്യത്തിൽ അരുണിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അവൻ എന്നെ സ്നേഹിക്കുന്നോണ്ട് എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ അവൻ ഒരിക്കലും അനുവദിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും കാർത്തുവിന്റെ അച്ഛനല്ലയോ ഈ പറയുന്ന ഡോക്ടർ ജീവൻ. അച്ഛന് മോളെ കാണണ്ടെന്ന് ഒരു കോടതിയും പറയില്ലല്ലോ. കാർത്തുവിന്റെ അച്ഛൻ അവനാണെന്ന് ആരാ പറഞ്ഞത്? അതിപ്പോ കാർത്തുവിന്റെ അമ്മയ്ക്കേ അറിയാൻ പറ്റൂ ആരാ കാർത്തുവിന്റെ അച്ഛനെന്ന്. അതിന് കാർത്തുവിന്റെ മുടി എടുത്തെന്നോ അത് സ്വന്തം മോളാണെന്ന് അറിഞ്ഞു എന്നൊക്കെ പറയുന്നു കേട്ടായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മൾ അയാളോട് കാർത്തുവിന്റെ അച്ഛനല്ലെന്ന് പറഞ്ഞ അയാളത് വിശ്വസിക്കുവോ? പലതും ചെയ്യാൻ സമയമായി എന്നാ തോന്നുന്നത്. എന്തായിരുന്നു അപ്പച്ചി ആലോചിക്കുന്നത്? എന്റെ മനസ്സിലുള്ള കാര്യം നിങ്ങളോടൊക്കെ പറയണമെന്നുണ്ടോ? കണ്ണ, നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം. ഈ വീടിനകത്തുള്ള എല്ലാവരും അങ്ങനെ തന്നെയാ. അതുകൊണ്ടാ കാർത്തുവിന്റെ താല്പര്യം അറിഞ്ഞപ്പോ ഞാൻ എന്റെ മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതെനിക്ക് സന്തോഷം തന്നെയാ. പക്ഷേ എന്നെ ചിതയിലേക്ക് വെച്ച ഒരുത്തനെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അരുണിന്റെ അപ്പച്ചി വിചാരിക്കുന്ന പോലെ കാർത്തുവിന് ഡോക്ടർ ജീവനോട് ഒരു അടുപ്പമില്ല. അത് ശരിയാ. ഇനി നാളെ ചിലപ്പോ അടുപ്പം ഉണ്ടായേക്കാം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയും പറയണ്ട. കാർത്തു ഒരിക്കലും അവനെ അവൻ അറിയാണ്ട് പോലും സ്നേഹിക്കാൻ പാടില്ല. അവനെ എന്നും ഒരു കാത് അകലെ നിർത്തണം, അല്ലെങ്കിൽ അത് ഞാൻ മരിക്കുന്നതിന് തുല്യ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.